എ ഡി ഒന്നാം ശതകത്തിൽ കേരളത്തിൽ പ്രവേശിച്ചു ജൂതന്മാർ എന്ന് കരുതിയാൽ അതിന് നിമിത്തമായി പറയാവുന്നത് പശ്ചിമേഷ്യയിൽ അവർക്കുണ്ടായ മതപീഡനമാണ് റോമക്കാർ അവരുടെ ദേവാലയം തകർത്തു ജൂതരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞു അതിൻ്റെ ഭാഗമായി കേരളത്തിൽ തങ്ങൾ എത്തിച്ചേർത്തു എന്ന് കരുതുന്ന യഹൂദരുണ്ട് എന്നാൽ കേരളീയ പാരമ്പര്യത്തിൽ തന്നെ ജൂത സ്ത്രീകൾ പാടുന്നത് കേട്ടാൽ ലോകത്തിൽ തുടർച്ചയായി നടന്ന മതപീഡനത്തിൻ്റെ ഭാഗമായി പലായനം ചെയ്ത് പലായനം ചെയ്ത് തങ്ങൾ കേരളത്തിലെത്തി എന്നാണ് നമ്മൾ കേൾക്കുന്നത് മറ്റൊരു പെൺപാട്ടിൽ കേൾക്കുന്നത് വളരെ കൗതുകകരമായൊരു കഥയാണ് വാണിജ്യത്തിന് വേണ്ടി കേരള തീരത്തടുത്ത ജൂതരോട് കൊടുങ്ങല്ലൂർ രാജാവ് പറയുന്നു ലോകത്തിലെ എല്ലാ മതങ്ങളും എൻ്റെ നാട്ടിലുണ്ട് ജൂതമതം എൻ്റെ നാട്ടിലില്ല അതുകൊണ്ട് നിങ്ങളിവിടെ ഉറയ്ക്കണം അതിന് മറുപടിയായി ജൂതർ പറയുന്നത് ഞങ്ങൾ ഇവിടെ താമസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പള്ളി വേണം അതിന് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് നിങ്ങൾ പള്ളി വെച്ചോളൂ എന്ന് മാളപ്പാട്ടിൽ മാളപ്പള്ളിയുടെ ചരിത്രം പറയുന്ന പാട്ടിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇതായിരിക്കും ഒരുപക്ഷെ കേരളീയർക്ക് ഏറ്റവും കൗതുകകരമായ ഉൽപ്പത്തി വിചാരം ദാനാതരത്തിലുള്ള മതങ്ങൾക്ക് എങ്ങനെ കേരളത്തിൽ പ്രവേശവും വളർച്ചയും ലഭിച്ചു എന്നതിൻ്റെ ഒരു വിശദീകരണം ഈ ജൂത സ്ത്രീകളുടെ നാടോടിപ്പാട്ടിലുണ്ട് മതവൈവിധ്യത്തെ സ്വീകരിക്കുക മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം കേരളത്തിനുണ്ടായിരുന്നു അതിൻ്റെ ഒരു മാതൃകയാണ് ജൂത സമൂഹത്തിൻ്റെ സാന്നിധ്യമെന്ന് കരുതാവുന്നതാണ് ജൂതരുടെ ചരിത്ര വിചാരമനുസരിച്ച് പതിവ് പോലെ കൊടുങ്ങല്ലൂരിലാണ് ജൂതർ വന്നിറങ്ങിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ക്രമേണ അവർ ഉൾനാടുകളിലേക്ക് വ്യാപിക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ആദ്യം ജൂതർ വന്ന താമസമുറപ്പിച്ച സ്ഥലമാണ് പറവൂർ പറവൂർ കഴിഞ്ഞാൽ ചേന്നമംഗലം പിന്നെ മാള പിന്നെ എറണാകുളം അതിനുശേഷം കൊച്ചി ഇത്രയും സ്ഥലങ്ങളിൽ ഇപ്പോഴും സിനഗോഗുകൾ ഉണ്ട് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം ഓർമ്മിക്കാം നശിച്ചുപോയ സിനഗോഗുകൾ പോലും വിലപ്പെട്ട ചരിത്ര സ്മാരകങ്ങളായി പുനരുദ്ധരിക്കുകയെന്നത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കർമ്മപരിപാടികളിലൊന്നാണ്